നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം, നമ്മൾ സർപ്പപൂജ, പിന്നെ എന്താ നൂറും പാലും, സർപ്പബലി. സർപ്പബലിയെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ, അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. വന്നോട്ടെ, വരട്ടെ. അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാത്ത തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുന്നു എങ്കിൽ തന്നെയും നിങ്ങളും കൂടെ അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ആവശ്യമുള്ളവർ കേട്ടോ, ചിലർ അളക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം അളക്കാനാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞു തരും. അറിയാൻ വയ്യാത്ത അറിയത്തില്ല തന്നെ പറയും, സംശയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള മനുഷ്യരാണ്. ഇപ്പോൾ സർപ്പബലിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതറിയാവുന്നതാണ് സർപ്പയജ്ഞം, അതും ഇപ്പോഴും പറഞ്ഞുതരാം. പഴയ കാലം തൊട്ട് നിലനിന്ന, രാജകുടുംബത്തിൽ പോലും നിലനിന്നിരിക്കുന്നതായിട്ടുള്ള ഒരു യജ്ഞമാണ് സർപ്പയജ്ഞം. വളരെ ദുരിതങ്ങളും നാടിനും നാട്ടുകാർക്കും വീടിനും ഗ്രഹങ്ങൾക്കും അവിടെയുള്ള ആൾക്കാർക്കും രോഗദുരിതങ്ങളും മറ്റു രീതിയിലുള്ള ദുരിതങ്ങളും സർപ്പത്തെ ഹനിച്ചതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുടെയൊക്കെ ഒരു മണ്ണാർശാല. നമ്മൾ 4 വർഷം കൂടുമ്പോഴാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുക. മണ്ണാർശാലിലൊക്കെ ചെയ്യുന്ന യജ്ഞമുണ്ട്. ഏറ്റവും നല്ലത് അതിലേറ്റവും കൂടുതൽ സർപ്പ ബലിയല്ല, എന്താണ് നൂറും പാലുമാണ് അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നതെന്നാണ് ആചാര്യം പറയുന്നത്. അത് കാണുന്നതും അവിടുന്ന് ആ കളത്തിൽ നിന്ന് ചില പത്മത്തിൽ നിന്ന് ഇച്ചിരി പിന്നെ അത് വരച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടി കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും ഒക്കെയാണ് അത് വരച്ച്. അതെടുത്ത് വിദ്യക്ക് ഏറ്റവും നല്ല കയ്യിൽ വെച്ച് ചാലിച്ച് എല്ലാ ദിവസവും കുറച്ചെടുത്തിട്ട് പോയി വീട്ടിൽ വെച്ച് ഭയഭക്തിയോട്, സർപ്പത്തിൻ്റെ ആയതുകൊണ്ട് ഭയഭക്തി, അശുദ്ധി ഉള്ളപ്പോൾ ഒരു കാരണവശമല്ല തൊടാൻ പറ്റത്തില്ല, ഏത് കാര്യത്തിനും വിജയമുണ്ടാവുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പിരീഡുകൾ വരാത്ത കുട്ടികൾക്ക്, സന്താനം ഇല്ലാത്തവർക്ക് പിരീഡുകൾ ചില കുട്ടികൾക്ക് വരത്തില്ല, അല്ലെങ്കിൽ 5 മാസം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണ്ണാറശാലിൽ സർപ്പയജ്ഞം നടത്തുമ്പോൾ അവിടുത്തെ ആ ഇതെടുത്ത് ശുദ്ധവൃത്തിയോടുകൂടി ബഹുമാനത്തോടെ. സർപ്പത്തിന് ഏറ്റവും പ്രശ്നമുള്ള ഒരു വിഷയം 1 അഗ്നി, 2 അശുദ്ധി. അതാണ് സർപ്പക്കാവുകളിൽ ചെന്ന് സർപ്പത്തിന്, സാധാരണ ഒരു പാമ്പിന് ചൂട് ഇഷ്ടമാണോ? അല്ല. നമ്മളൊക്കെ കാവിൽ കയറുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ തന്നെ വെച്ചെങ്കിൽ കർപ്പൂരം കത്തിക്കുക, അത് സർപ്പത്തിന് ഇഷ്ടപ്പെടത്തില്ല, ദോഷമാണ്. അതിനാണ് അതിൻ്റെ വെളിയിൽ, ഞങ്ങൾ ദേവപ്രശ്നക്കാരൻ അതിന് പറയുന്നത്, വെളിയിൽ എന്തെങ്കിലും കത്തിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി സജ്ജനങ്ങൾ വരുന്ന ആൾക്കാർക്ക്, വ്രതശുദ്ധിയോട് വരുന്ന ആൾക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് സന്താനം ലഭിക്കുന്ന നിത്യവും, അതുപോലെ സർപ്പ ഭയങ്കര യന്ത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഇടുന്ന ഏറ്റവും നല്ലതാണ്. ഒരു ശത്രു പോലും എടുക്കത്തില്ല എന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് പഴയ കാലത്ത് രാജാക്കന്മാരുടെ ഒരു യജ്ഞമായിരുന്നു ഇത്. ചില നാഗക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണാറശാലയിൽ 4 വർഷത്തിൽ, ഞാൻ എഴുതിയിട്ടുണ്ട്, 4 വർഷത്തിൽ ഒരിക്കലാണ് ഈ സംഭവം നടത്തുന്നത്. ഈ ചടങ്ങ് നാഗദൈവങ്ങളെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് എല്ലാ ദോഷങ്ങളും, നാഗസംബന്ധമായിട്ടുള്ള വിഷസംബന്ധമായിട്ടുള്ള അല്ലെ നാഗകോപങ്ങളോ മറ്റു കാര്യങ്ങളോ സർപ്പത്തെ കൊന്നിട്ടുണ്ടെങ്കിലോ ഒക്കെയുള്ള ഇത് നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ഭൂമിയിൽ നിന്നും വിട്ടുമാറത്തക്ക രീതിയിൽ സർപ്പക്കാവുകളിലും ചെയ്യുന്നതായിട്ടുള്ള ഒരു യജ്ഞമാണ് സർപ്പയജ്ഞം. കണ്ടിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു സമയത്ത് 4 വർഷം കൂടുമ്പോൾ എപ്പോഴാണ് തിരക്കി മണ്ണാർശാലിലൊക്കെ പോയി ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് മണ്ണാർശാല അടുത്തല്ല, 2 മണിക്കൂറുണ്ട് എങ്കിൽ തന്നെ മണ്ണാർശാലയാണ് ഈ ചോക്ക് നടക്കുന്ന അയലിയും അയലിയും പൂജയൊക്കെ.
അത് പോയി കാണണം, സംശയമില്ലാത്ത കാര്യമാണ്. മിക്കവാറും അല്ല, നാഗരാജാവിന് നാഗേക്ഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള വെച്ചാരാധിച്ചുകൊണ്ടിരുന്നത് ഈ യോഗീശ്വര തുല്യമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഉള്ളിടത്ത് ഈ ഒരു സംഭവമുണ്ട്. ഇത് കാണുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ആജീവനാന്ന് നമുക്ക് സൗഭാഗ്യങ്ങൾ ഈശ്വരൻ ഇങ്ങോട്ട് 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 കൊണ്ടുതരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.